78 വയസ്സുള്ള വയോധികയെ മകൻ ക്രൂരമായി മർദ്ദിച്ച് സ്വതർ ഷെൽട്ടർ ഹോമിൽ ഉപേക്ഷിച്ചതായി ആരോപണം. തടിയമ്പാട് സ്വദേശിനിയായ ദേവകി അമ്മയാണ് മകനെതിരെ കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 36 വർഷം ഇടുക്കി ടൗൺ പ്ലാനിംഗിൽ സേവനമനുഷ്ഠിച്ച് 2014 ദേവകിയമ്മ വിരമിച്ചത്. 78 വയസ്സുള്ള ദേവകിയമ്മ തടിയമ്പാട് ടൗണിന് സമീപം ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കമ്പമേട് താമസിക്കുന്ന മകന്റെ അടുത്ത് കുറച്ചുകാലം ദേവകിയമ്മ താമസിച്ചിരുന്നു. ഈ സമയം തന്റെ സ്വർണം ഉൾപ്പെടെ മകനും മരുമകളും ചേർന്ന് കൈവശപ്പെടുത്തിയെന്ന് ദേവകിയമ്മ ആരോപിക്കുന്നു. ശേഷം തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ഒടുക്കം വാഴത്തോപ്പ് സ്വതർ ഷെൽട്ടർ ഹോമിൽ ആക്കുകയും ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മക്കൾ എന്നെ സ്വതീന്ന് തന്നെ ഒരു 19 ഞാൻ അവിടെ കിടന്നപ്പോൾ 19 മക്കൾ എന്നെ വന്ന് പിടിച്ച് കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു 15 മാസം വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും പിന്നെ എനിക്കുണ്ടായിരുന്ന ആഭരണങ്ങളും എല്ലാം വിറ്റ് പെറുക്കി അവസാനം എന്നെ ഒന്നും ഇല്ല ആര്യമാർ വരയില്ലാതെ കമ്മൂരി ഇതൊക്കെ വരകൊണ്ട് മേടിച്ചിട്ടാണ് അവർ തന്നെ. എന്നിട്ട് അവരിവിടെ കൊണ്ടുപോയി. ഇപ്പം ആദ്യം പോലീസ് സ്റ്റേഷനിലാണ് ചെന്ന് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് ഒരു 5:30 സ്വതർ കൊണ്ടിട്ടു. ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമായിരുന്നു ഇവരെ സ്വതർ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത്. എന്നാൽ മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിന് സ്വമേധയെ കേസെടുക്കാമായിരുന്നു എങ്കിലും പോലീസ് കേസെടുത്തിട്ടില്ല. മകനെതിരെ പരാതി നൽകാൻ താല്പര്യമില്ല എങ്കിലും ഈ വിവരങ്ങൾ പൊതുജനത്തിന് മുന്നിൽ എത്തിക്കുകയും ഇത്തരത്തിൽ അമ്മമാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയിടുകയും ചെയ്യുകയാണ് ദേവകിയമ്മ ഈ വെളിപ്പെടുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നോർത്ത് ഞാനങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ ഓടി വന്ന് എൻ്റെ കഴുത്തിന് അങ്ങോട്ട് കുത്തിപ്പിടിച്ചു. പോരാട്ടെ പോലീസുകാരോട് പറ ഞങ്ങളെ പോലീസുകാരെ തല്ലട്ടെ അതുകൊണ്ട് പോലീസുകാരോട് പറയാമെന്ന് പറഞ്ഞ് ഞാൻ അതിനും മിണ്ടിയില്ല. അപ്പോഴും ഞാൻ കൈ പിടിച്ചോ പെട്ടാനോ മാറ്റാനോ ഒന്നും പോയില്ല. അപ്പോൾ പെണ്ണുമ്പോൾ പറഞ്ഞു വേഗം തൃശ് വേഗം തൃശ് കാര്യം എടുത്തു കൊടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ എന്നെ കൊണ്ടുപോവാണെങ്കിൽ ഞാനൊരു നൈറ്റ് എടുത്തുണ്ടെങ്കിൽ പറ്റില്ല കാര്യം കൊടുക്കാനെന്ന് പറഞ്ഞു. ഏയ് അത് പറ്റില്ല കാര്യം കൊടുക്കുന്നു പറഞ്ഞൊരു വന്ന് സാരി എടുത്തേണ്ട തന്നെ എടുത്തു കൊടുത്ത് അവിടെ നിന്ന് വരിച്ചു അടിച്ചു കൊടുത്ത് വന്ന വഴി പോലീസ് സ്റ്റേഷനിലേക്കാണ് കയറുന്നത്. സ്വതർ ഷെൽട്ടർ ഹോമിലും മറ്റുമായി ഇവർ താമസിക്കുന്ന കാലത്ത് തടിയമ്പാടുള്ള ഇവരുടെ വീട് മകൻ വാടകയ്ക്ക് നൽകി. ഈ വാടകയും മകൻ കൈവശപ്പെടുത്തി. ഒടുക്കം ദേവകിയമ്മ തന്നെ തന്റെ വീട്ടിൽ ആക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോഴാണ് വാടകക്കാരെ ഒഴിവാക്കിയ ശേഷം ദേവകിയമ്മയ്ക്ക് വീട് വിട്ടു നൽകിയത്. എന്നാൽ മുമ്പ് താമസിച്ചിരുന്നവർ മുറികളും പരിസരവും വൃത്തിയാക്കാൻ പോലും തയ്യാറാകാതെ തന്റെ പാത്രങ്ങളും മറ്റും കൈക്കലാക്കി സ്ഥലം വിട്ടതായും ഈ അമ്മ ആരോപിക്കുന്നു. 2 ഇവർക്കുള്ളത്. മകൾ വാഴത്തോപ്പിലാണ് താമസിക്കുന്നത്. എന്നാൽ മകൾക്ക് ഈ കാര്യത്തിലൊന്നും യാതൊരു പങ്കുമില്ല എന്നും ദേവികിയമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. 48 വർഷം മുമ്പ് ഭർത്താവ് പത്മനാഭൻ മരണപ്പെടുകയും തുടർന്ന് സ്വീപ്പർ ജോലി ചെയ്തുമാണ് ഇവർ മക്കളെ വളർത്തിയത്. വാദമുൾപ്പെടെ നിരവധി വാർദ്ധക്യ രോഗങ്ങൾ ബാധിച്ച ഇവർക്ക് ആരും ഇപ്പോൾ ആശ്രയമില്ല. ഇത്തരം കാര്യങ്ങളിൽ പ്രായമായവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.